കൊല്ലത്തും കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി ഒഴിവാക്കി കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക നൽകാൻ വന്ന പ്രകടനത്തിലാണ് കൊടി ഒഴിവാക്കിയത് രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ വയനാട്ടിൽ എന്താണ് നടന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കൊല്ലത്ത് എന്താണ് സംഭവിച്ചത് സമാന സംഭവം തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ ഒപ്പമുണ്ടായിരുന്നു ഈ വയനാട് അങ്ങനെ ഒരു കൊടി ഉയർത്തിയാൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പാകിസ്ഥാനുമായി എന്നുള്ള അതുമായി ഉപമിക്കുമെന്ന ഭയന്ന് ഇവിടെയും ഒഴിവാക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസമൊക്കെ കെ ടി ജലീലും റിയാസും മുഖ്യമന്ത്രി അല്ലെങ്കിൽ എല്ലാം ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവരുടെ ലീഗിൻ്റെ വോട്ട് വേണം പക്ഷെ കൊടി വേണ്ട ഈ നിലപാടാണ് ഇവിടെ കൊല്ലത്തും ആവർത്തിച്ചത് അത് മാത്രമല്ല ഇത് ആർ എസ് പി ഓഫീസിൽ നിന്ന് ഏതാണ്ട് അര കിലോമീറ്ററോളം പ്രകടനമായിട്ടാണ് ആയിരുന്നു ആ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ആ പത്രികാ സമർപ്പണത്തിനെത്തിയത് ഈ സമയം അത്രയും പ്ലക്കാർഡുകൾ മാത്രമാണ് ഇവർ ഏന്തിയതും കൊടി ഇവർ കോൺഗ്രസിൻ്റെയോ ആർ എസ് പിയുടെയോ ലീഗിൻ്റെയോ മൂന്ന് പേരുടെയും കൊടികൾ തന്ത്രപരമായി ഒഴിവാക്കുകയായിരുന്നു കൊടി പോലും ഉയർത്തി അവരുടെ ഏറ്റവും ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആർ എസ് പി പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും അഭിമാനപരമായ നിമിഷമായി അവർ തന്നെ വിശ്വസിക്കുകയാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതൊരു അഭിമാനമാണ് പക്ഷേ ആ സമയത്ത് മറ്റ് ഈ ബി ജെ പി ആയാലും ഇടത് സി പി ഐ എം ആണെങ്കിലും ഇടതുമുന്നണി ആണെങ്കിലും വ്യാപകമായി എല്ലാ സ്ഥലത്തും അവരുടെ കൊടി ധൈര്യമായി ഉപയോഗിക്കുമ്പോൾ യു ഡി എഫിന് സ്വന്തം കൂടി അവരുടെ കടകക്ഷികളുടെ കൂടി അതിനെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ കൂടി ഉയർത്താൻ സാധിക്കാത്തത് ഒരു വലിയ നാണക്കേടായി അവർക്ക് തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായി ഇപ്പോൾ യു ഡി എഫിൽ അത് ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട് മാധ്യമങ്ങൾ വലിയ വിമർശനം വരികയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് കൊല്ലത്ത് ഇങ്ങനെ ഈ പ്രേമേന്ദ്രന് പത്രികാ സമർപ്പണത്തിന് വരുമ്പോൾ ഈ കൂടി അവർ ഒഴിവാക്കി വന്നത് അതൊരു പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഒരാക്ഷേപം വരുമോ എന്ന് ഭയന്നിട്ടായിരിക്കും എന്താ മാത്രമല്ല പത്രികാ സമര സമർപ്പണത്തിന് അഞ്ചു പേരാണ് അവിടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അഞ്ചു പേർക്ക് മാത്രമാണ് എല്ലാ സ്ഥലത്തും പ്രവേശനം ഇവിടെ രണ്ട് ആർ എസ് പി നേതാക്കളും രണ്ട് കോൺഗ്രസ് നേതാക്കളും വേദി കൈയടക്കി അതേസമയം തന്നെ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസിനെ അവിടെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹത്തെ അവിടെ അവർ ഒഴിവാക്കുകയായിരുന്നു അതും ലീഗിന് ലീഗിൽ വലിയൊരു അമർഷം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആദ്യം ശരി രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ സമാനമായ സാഹചര്യം കൊല്ലത്തും ഉണ്ടായിരിക്കുന്നു കൊല്ലത്തും കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൂടി ഒഴിവാക്കിയിരിക്കുകയാണ് രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്